നക്ഷത്ര ചിന്തകൾ വ്യത്യസ്തമാവുകയും ക്രിസ്തുവിനെ നേടാൻ വേണ്ടി സ്വയം ഭയം ചെയ്തവരുന്നത് സ്വന്തം നേട്ടത്തിന് വേണ്ടി ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തിയവരിലേക്ക് യാത്ര ചെയ്യുകയാണ് നക്ഷത്രം. ഈ നിരയിൽ ആദ്യം വരുന്നത് ഹെറോദോസിൻ്റെ മുഖമാണ്. തങ്ങളുടെ സാമ്രാജ്യവും സമ്പത്തും അറിവും ഉപയോഗിച്ച് അത് നഷ്ടപ്പെട്ടാലും യഥാർത്ഥ രാജാവായ ദൈവത്തിനെ കാണാൻ കാതങ്ങൾ കടന്നെത്തിയ ജ്ഞാനികൾക്ക് മുമ്പിൽ ഇളിമ്പനായി പോകുന്ന ഒരു രാജാവ്. തൊട്ടടുത്ത് തൻ്റെ അധികാര സീമയ്ക്കുള്ളിൽ ദൈവപുത്രൻ വന്നു പിറന്നു എന്നറിഞ്ഞിട്ടും തൻ്റെ അധികാരത്തിനും തൻ്റെ സാമ്രാജ്യത്തിനും അത് വിലങ്ങുതടിയാകുമെന്ന ചിന്തയിൽ നസ്രായനെ, ക്രിസ്തുവിനെ, ദൈവപുത്രനെ നഷ്ടപ്പെടുത്തുന്ന മണ്ടനായ ഒരു രാജാവ്. മണ്ടൻ എന്നല്ലാതെ എന്താണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക? സ്വന്തം സാമ്രാജ്യവും അധികാരവും കെട്ടിപ്പിടിച്ച് അതിനെ നിലനിർത്താൻ വേണ്ടി വ്യഗ്രചിത്തനായി ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് പേർ ചരിത്രത്തിൽ നാം കണ്ടുമുട്ടിയിട്ടുണ്ട്. അതൊക്കെ ഹെറോദോസിൻ്റെ പിൻഗാമികൾ. തമ്പുരാന് വേണ്ടി തമ്പുരാനെ നേടാൻ സ്വയം നഷ്ടപ്പെടുത്തുമ്പോഴാണ് ഓരോ ക്രിസ്മസും എന്നിൽ അർത്ഥപൂർണമാകുന്നത്. തമ്പുരാനെ വഴിയരികിൽ നഷ്ടപ്പെടുന്നവരാകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ക്രിസ്മസ് ക്രിസ്തു എന്നിൽ പൂജാതനാകുന്ന ദിനമാകട്ടെ. ആമേൻ.